ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2 18 മുതൽ 20 വരെയുള്ള ദൈവവചന ഭാഗങ്ങൾ. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാൻ്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കുവാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവുകയില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ നമ്മുടെ പ്രത്യേക വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2 18 മുതലുള്ള ദൈവവചന ഭാഗങ്ങളാണ്. ഒരു കൂട്ടം ആളുകൾ ഒരു വലിയ പ്രശ്നവുമായി യേശുനാഥൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. എന്താണ് അവരുടെ പ്രശ്നം? യോഹന്നാൻ്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നു, എന്നാൽ നിന്റെ ശിഷ്യന്മാർ, യേശുനാഥൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. യേശുനാഥൻ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖമാചരിക്കുവാൻ സാധിക്കുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസം വരും, അന്ന് അവർ ഉപവസിക്കും. യേശുനാഥൻ്റെ സുവിശേഷത്തിലെ ഉപവാസത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പഠിപ്പിക്കൽ ഇവിടെ നടക്കുകയാണ്. ഉപവാസത്തെപ്പറ്റി നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും ആഴത്തിൽ അതിനെ ധ്യാനിക്കുവാനായിട്ട് നമുക്ക് അല്പസമയം പരിശ്രമിക്കാം. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഉപവാസത്തെ സംബന്ധിക്കുന്ന കൽപ്പന ആദ്യമായി പഴയ നിയമത്തിൽ കൊടുക്കുന്നത് ലേവ്യർ പുസ്തകം 16:29-30 വാക്യങ്ങളിലാണ്. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക, 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ ഉപവസിക്കണം. നിങ്ങളോ നിങ്ങളുടെ ഇടയിലുള്ള വിദേശീയരോ അന്ന് ജോലി ചെയ്യരുത്. പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെടുവാനായി നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുന്ന ദിവസമാണത്. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഉപവസിക്കണം. എന്നാണ് ഉപവസിക്കേണ്ടത്? 7-ാം മാസം 10-ാം ദിവസം ഉപവസിക്കണം. ഏതിൻ്റെ 7-ാം മാസം 10-ാം ദിവസം ഉപവസിക്കണം? അത് ലേവ്യർ പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തിൻ്റെ 7-ാം മാസം 10-ാം ദിവസമാണ് നമ്മൾ ഉപവസിക്കേണ്ടത്. പാപപരിഹാര ബലി അർപ്പിച്ചതിൻ്റെ 7-ാം മാസം 10-ാം ദിവസം ഉപവസിക്കണം. അപ്പോൾ യഹൂദരുടെ പാരമ്പര്യത്തിൽ ഉപവാസത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉപവാസത്തോട് ചേർന്നുള്ള ഒരു ബലിയർപ്പിക്കലുണ്ട്. ആ ബലിയർപ്പിക്കലിനെ മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും വേണം. അപ്പോഴാണ് ഉപവാസം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന പൂർണ്ണമായ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ലേവ്യർ പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്ന പാപപരിഹാര ബലിക്കായിട്ട് അർപ്പിക്കുന്ന ഈ ബലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2 ആൺകോലാടുകളെയാണ് ഈ പാപപരിഹാര ബലിക്കായിട്ട് ഉപയോഗിക്കുവാൻ യഹോവയായ ദൈവം തൻ്റെ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുക. 2 ആൺകോലാടുകളെ യഹോവയായ ദൈവത്തിന് ബലിയർപ്പിക്കാനായി, പാപപരിഹാര ബലിയർപ്പിക്കുവാനായി ഇസ്രായേൽ മക്കൾ ദേവാലയത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ ഈ 2 ആൺകോലാടുകളെയും നിർത്തിയതിന് ശേഷം അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറിയിടുകയാണ്. യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറിയിടുകയാണ്. ഒന്നിനെ യഹോവയ്ക്കും മറ്റേതിനെ അസസേലിനുമായിട്ട് വേർതിരിക്കുക. എന്താണ് അസസേൽ? ചില ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അസസേൽ എന്നാൽ പിശാചിൻ്റെ പ്രതീകം എന്ന് പറയുന്ന ചില ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ മറ്റ് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുക, അസസേൽ എന്നാൽ ജെറുസലേമിന് കിഴക്കുള്ള ഒരു മരുഭൂപ്രദേശമാണ്. ജെറുസലേമിന് പുറത്തുള്ള ഒരു വിജനമായ മരുഭൂപ്രദേശമാണ് അസസേൽ. ഈ അസസേലിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു ആൺ കുഞ്ഞാടിനെ ഇസ്രായേൽ മക്കളുടെ പാപഭാരങ്ങളെല്ലാം പ്രതീകാത്മകമായി അതിൻ്റെ ചുമലിലേക്ക് ഏറ്റിവെച്ച് പേറിക്കൊണ്ട് ഈ കുഞ്ഞാടിനെ അസസേൽ എന്ന് പറയുന്ന വിൽഡർനെസ്സിലേക്ക്, മരുഭൂപ്രദേശത്തേക്ക് വെറുതെ വിടുകയാണ്. ക്രൂര മൃഗങ്ങളുടെ വേട്ടയാടലിലൂടെയാണ് ഈ ബലി അവിടെ പൂർണ്ണമാക്കപ്പെടുക. എന്നാൽ കുറിയിട്ട് യഹോവയായ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മറ്റേ കുഞ്ഞാടിനെ പുരോഹിതൻ സമാഗമ കൂടാരത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തിരശ്ശീലയ്ക്കകത്തേക്ക് കൊണ്ടുപോയി അതിൻ്റെ രക്തമെടുത്ത് കൃപാസനത്തിന് മുമ്പാകെ തെളിക്കുമ്പോഴാണ് ആ രക്തത്തിലൂടെയാണ് ഇസ്രായേൽ മക്കളുടെ പാപപരിഹാര ബലി അവിടെ അനുഷ്ഠിക്കപ്പെടുക. ഈ 2 ഊനമറ്റ ആൺകോലാടുകളുടെയും രക്തത്തിലൂടെ
ഒന്ന് ബലിപീഠത്തിൽ തളിച്ച രക്തത്തിലൂടെ, മറ്റേത് പാപഭാരം വേറി അസസേലാകുന്ന അല്ലെങ്കിൽ മരുഭൂപ്രദേശത്തേക്ക് ആട്ടി ഓടിക്കപ്പെടുന്ന കുഞ്ഞാടിലൂടെ ഈ പാപപരിഹാര ബലി പൂർത്തിയാകുന്നു. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ പാപപരിഹാര ബലിക്കായിട്ട് അർപ്പിച്ച ഈ രണ്ട് കുഞ്ഞാടുകളുടെയും പ്രതീകം യേശുനാഥനിൽ നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൽ സമ്മേളിക്കുകയാണ്. പുതിയ നിയമത്തിൽ ക്രിസ്തു തൻ്റെ ജനത്തിനു വേണ്ടി പാപപരിഹാര ബലിക്കായി തൻ്റെ അവസാനത്തുള്ളി രക്തവും ഒഴുക്കുന്ന കുഞ്ഞാടായിട്ട് മാറുകയാണ്. ആ ബലിയാണ് കാൽവരി കുന്നിലെ ഗോകുൽതായിൽ നമ്മൾ കണ്ടെത്തുന്നതായ ക്രിസ്തുനാഥൻ അർപ്പിക്കുന്ന ബലി. അവിടുന്ന് വീണ്ടും തൻ്റെ ജനത്തിൻ്റെ പാപഭാരങ്ങൾ പേറുന്ന കുഞ്ഞാടായിട്ട് മാറുകയാണ്. അതാണ് യോഹന്നാൻ സ്നാപകൻ പറയുക, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ പേറുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ പാപങ്ങൾ പേറിക്കൊണ്ടാണ് ജെറുസലേമിന് പുറത്തുള്ള ഗോകുൽതായിലേക്ക് യേശുനാഥൻ തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് യാത്രയാകുക. ആ കുരിശ് പഴയ നിയമത്തിൽ ആ കുഞ്ഞാട് വഹിച്ച യഹോവയായ ജനത്തിൻ്റെ പാപത്തിൻ്റെ കുരിശായിട്ട് മാറുകയാണ്. ആ പാപത്തിൻ്റെ ആ ബന്ധനവും പേറിക്കൊണ്ട്, പാപത്തിൻ്റെ ഭാരവും പേറിക്കൊണ്ട് യേശുനാഥൻ കുരിശുമെടുത്ത് കാൽവരി കുന്നിലേക്ക് നടന്നു കയറുമ്പോൾ അത് മനുഷ്യരുടെ പാപപരിഹാര ബലിയായിട്ട് മാറുകയാണ്. ഈ പാപപരിഹാര ബലിയായിട്ട് അർപ്പിച്ച ഈ കുഞ്ഞാടും അതേപോലെ തന്നെ രക്തം കൊണ്ട് പാപപരിഹാര ബലിയായി തീർന്ന മറ്റേ കുഞ്ഞാടും, പഴയ നിയമത്തിലെ ഈ രണ്ട് കുഞ്ഞാടുകളും ഒരുമിച്ച് ചേർന്ന് ക്രിസ്തു എന്ന നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കുഞ്ഞാടിനെ പറ്റിയാണ് വെളിപാട് പുസ്തകം 5:6 നാം ഇപ്രകാരം വായിക്കുന്നത്: കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്നതായി തോന്നുന്ന കുഞ്ഞാട് നിൽക്കുന്നതായി ഞാൻ കണ്ടു. യോഹന്നാനിന് ലഭിച്ച വെളിപാടിൽ യോഹന്നാൻ പറഞ്ഞു വയ്ക്കുകയാണ്, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്നതായി തോന്നുന്ന ഒരു കുഞ്ഞാടിനെ ഞാൻ കണ്ടു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട്, ആദ്യത്തെ പഴയ നിയമത്തിൽ ലേവ്യർ പുസ്തകത്തിൽ പറയുന്ന കൊല്ലപ്പെട്ടുന്ന കുഞ്ഞാട്, പാപപരിഹാര ബലിക്കായി ദേവാലയത്തിൽ ബലിപീഠത്തിൻ്റെ മുമ്പാകെ, കൃപാസനത്തിന് മുമ്പാകെ രക്തം തളിക്കുവാനായി കൊല്ലപ്പെട്ട കുഞ്ഞാട്. അതേപോലെ തന്നെ കൊല്ലപ്പെടാതെ തന്നെ പാപഭാരത്തിൻ്റെ പ്രതീകാത്മകമായി ഇസ്രായേൽ ജനത്തിൻ്റെ പാപഭാരം വേറിക്കൊണ്ട് മരുഭൂപ്രദേശത്തേക്ക്, വിജനതയിലേക്ക് നടന്നു നീങ്ങുന്ന കുഞ്ഞാട്. അതുകൊണ്ട് തന്നെയാണ് ഹെബ്രായർ ലേഖനത്തിൽ 13:10 നാം വായിക്കുന്നത്, സ്വന്തം ജനത്തിൻ്റെ പാപം അകറ്റുവാനായി യേശു പാപപരിഹാര ബലിയായി തന്നെ തന്നെ സമർപ്പിച്ചു. ജനത്തെ വിശുദ്ധീകരിക്കുവാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച പീഡനമേറ്റു. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 19:7 ഈ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനെ പറ്റിയാണ് പ്രത്യേകമാം വിധം പരാമർശിക്കുക. വെളിപാട് പുസ്തകം 19:7 നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന, പഴയ നിയമത്തിൽ പാപപരിഹാര ബലിക്കായിട്ട് അർപ്പിച്ച, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരുഭൂപ്രദേശത്തേക്ക് കടന്നുപോയ ഈ രണ്ട് കുഞ്ഞാടിനെ സമ്മേളിപ്പിക്കുന്ന ഈ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ പ്രതീകാത്മകമായ ഒരു വിവാഹ വിരുന്നിനെ കുറിച്ചാണ് വെളിപാട് പുസ്തകം 19:7 നമ്മൾ വായിക്കുക. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടുത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു, അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്നതായ ഈ കുഞ്ഞാട് ഒരു മണവാളൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. ആരാണ് ഇവിടെ മണവാട്ടി? വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച്, നിർമ്മലവും വിശുദ്ധവുമായ വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതായ മണവാട്ടി ഇന്നത്തെ നമ്മുടെ സഭയാണ്. ഈ സഭ യേശുനാഥൻ മണവാട്ടിയായി സ്വീകരിച്ച്, ഈ സഭയെ മണവാട്ടിയായി സ്വീകരിച്ച് സഭയിലെ ഓരോ മക്കളുടെയും പാപങ്ങൾ പോക്കുവാനായി മണവാട്ടിയായിട്ട് ഈ സഭയെ യേശുനാഥൻ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലേക്കാണ് ഓരോ സഭാവിശ്വാസിയും ക്ഷണിക്കപ്പെടുക. വെളിപാട് പുസ്തകം 19:8 നാം ഇപ്രകാരം വായിക്കുന്നു: ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കുവാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? ശോഭയേറിയതും നിർമ്മലവുമായ വിവാഹ വസ്ത്രം ധരിക്കുവാനുള്ള അവകാശവും അനുഗ്രഹവും ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? സഭയ്ക്ക്. ഇനി തുടർന്നുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആ വസ്ത്രം എന്താണെന്നാണ് പറയുന്നത്. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 19:10 പരാമർശിക്കുന്ന വിശുദ്ധരുടെ സൽപ്രവൃത്തികളാകുന്ന വിവാഹ വസ്ത്രത്തെ പറ്റിയാണ് നമ്മളിവിടെ വായിച്ചത്. ആരാണ് ഇവിടുത്തെ വിശുദ്ധർ?
ആദിമസഭയിലെ എല്ലാ മക്കളെയും സഭാ അംഗങ്ങളെ എല്ലാവരെയും വിശുദ്ധരെന്നാണ് അവർ തമ്മിൽ തമ്മിൽ അഭിസംബോധന ചെയ്തിരുന്നത്. അതായത് സഭാവിശ്വാസത്തിലേക്ക് കടന്നു വന്ന മാമോദിസായിലൂടെ കൗദാശിക ജീവിതത്തിലൂടെ സഭാവിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മകനും ഓരോ മകളും ഈ ദൈവത്തിൻ്റെ നിർമ്മലമായ സൽപ്രവൃത്തികളാകുന്ന വിശുദ്ധ വസ്ത്രം ധരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടതാണ്. ഈ വിശുദ്ധ വസ്ത്രം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ്. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് സഭ കർത്താവിൻ്റെ മണവാട്ടിയായ തിരുസഭയെ അലങ്കരിക്കുന്ന വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കുന്ന വ്യക്തികളായിട്ട് നാം എല്ലാവരും മാറുക. അപ്പോൾ ഇന്നത്തെ വേദഭാഗം ഓർമ്മിക്കുക. മണവാളം കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖം ആചരിക്കണമെന്ന് യേശുനാഥൻ ചോദിച്ചപ്പോൾ ഈ ഉപവാസത്തോട് ചേർന്ന് തന്നെ ഒരു ബലിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ബലിക്ക് രണ്ട് കോലാടുകളെയാണ് ഉപയോഗിക്കുക. ഒന്ന് ബലിപീഠത്തിൻ്റെ മധ്യേ കൊല്ലപ്പെടുന്നതായ ഒരു ബലിമൃഗം, രണ്ടാമതായി പാപഭാരം പ്രതീകാത്മകമായി ചുമലിൽ പേരിക്കൊണ്ട് മരുഭൂമിയിലേക്ക് കടന്നു പോകുന്ന ഒരു കുഞ്ഞാട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ലേവ്യർ പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്ന ഈ രണ്ട് കുഞ്ഞാടിൻ്റെ സാദൃശ്യങ്ങളും നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നു. ക്രിസ്തു കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടാണെന്ന് യോഹനാന് ലഭിച്ച വെളിപാടിലൂടെ 5-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട്, ആരാണ് കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട്? ക്രിസ്തുനാഥൻ. ഈ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനെ പറ്റിയാണ് 19-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങളിൽ പറയുന്നത്. ഈ വിവാഹ വിരുന്നിന് സഭയായ മണവാട്ടിയെ അലങ്കരിക്കുന്നത് എന്താണ്? അവളുടെ വിശുദ്ധരുടെ സൽപ്രവർത്തികളാകുന്ന വിവാഹ വസ്ത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വേദഭാഗം ഉപവാസത്തെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ, ഉപവാസത്തെപ്പറ്റി നമ്മൾ പ്രാർത്ഥനയോടുകൂടി കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു വൈദികൻ എന്ന നിലയിൽ നിർമ്മലമായ വിവാഹ വസ്ത്രം ധരിച്ച് സഭയെ ശ്രേഷ്ഠയാക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ വിശുദ്ധവും നിർമ്മലവുമായ വിവാഹ വസ്ത്രം ധരിച്ച് നാം ജീവിക്കുന്ന പാന്ധാവിൽ വിവാഹ വസ്ത്രം ധരിച്ച് വിശുദ്ധിയോടുകൂടി സഭയെ അലങ്കരിക്കുന്ന സഭാവിശ്വാസത്തിൻ്റെ ഉടമയായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഒരു വിചിന്തനമാണ് ഇന്നത്തെ വേദഭാഗം നമ്മുടെ മുമ്പിലേക്ക് തരിക. പ്രിയപ്പെട്ടവരെ, നമുക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ഭൗതിക ശരീരമായ തിരുസഭയെ അലങ്കരിക്കുന്ന ശോഭയേറിയതും വിശുദ്ധവുമായ വിവാഹ വസ്ത്രം ധരിക്കാൻ നമുക്ക് സഭയോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ സൽപ്രവർത്തികളാകുന്ന വിവാഹ വസ്ത്രം കൊണ്ട് സഭയെ അലങ്കരിക്കുന്ന നല്ല ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് നമുക്ക് മാറാം. അതിനുവേണ്ട എല്ലാ പ്രാർത്ഥനകളും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.